ഇസ്രായേലിന്റെ കണക്ക് തീർക്കൽ ഇപ്പോൾ ഹമാസിനോടോ ഹെസ്ബുള്ളയോടോ ആ ഭീകരവാദികളോടല്ല, അവരിലൊരു 90% പേരെയും ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അവരുടെ മേധാവികളെ എല്ലാം, അവരെ നയിക്കാൻ കൽപ്പുള്ളവരെ എല്ലാം തീർത്ത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇപ്പോഴും ഇൻകംപ്ലീറ്റ് എന്നാ പറയുന്നത്, ഇൻകംപ്ലീറ്റ് എന്ന് പറയാൻ കാര്യം ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. അതായത് ഈ ഹെസ്ബുള്ളയ്ക്കും ഹമാസിനും ഒക്കെ ഫണ്ട് കൊടുക്കുന്ന ചില സ്ഥാപനങ്ങളുണ്ട്, ഈ ഖത്തറിനെ പോലെ, അതുപോലെ തുർക്കിയെ പോലെ ചില രാഷ്ട്രങ്ങളുണ്ട്, മതഭീകരവാദത്തെ അനുകൂലിക്കുന്ന, അവർക്ക് പിന്തുണ അടക്കുന്ന, പാകിസ്ഥാൻ ഉൾപ്പെടെ പിന്തുണ കൊടുക്കാൻ മടിക്കാത്ത തുർക്കി പോലെയുള്ള ചില മതരാഷ്ട്രങ്ങളുണ്ട്, അല്ലെങ്കിൽ മതാധിഷ്ഠിത ജനാധിപത്യ വ്യവസ്ഥകൾ ഈ രണ്ടിലും പെടുന്ന രാഷ്ട്രങ്ങൾ. അപ്പൊ ഏതു തരം ഭീകരതയെയും അനുകൂലിക്കുന്ന സംഘടന, ഇപ്പൊ കാനഡയും ആ കൂട്ടത്തിലുണ്ട്, മറ്റൊരു മതഭീകരത സഹായ സംഘടനയാണ്. ഇവിടൊക്കെ എന്നും വരും ധാരാളം പണമുണ്ട് അവർക്കൊക്കെ, ആ പണമൊക്കെ അയച്ചു കൊടുക്കും. ഈ അയച്ചു കൊടുക്കുന്ന പണങ്ങൾ ഇവർക്ക് നേരിട്ടല്ല, ഭീകരന്മാർക്ക് നേരിട്ടല്ല, അതപ്പോ കണ്ടുപിടിക്കപ്പെടുമല്ലോ, ഇതിന് തടയിടുമല്ലോ. അപ്പൊ രാഷ്ട്രങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് കുറ്റകരമാണ്, ഭീകരരെ സഹായിക്കുക. അപ്പൊ നേരിട്ടല്ല, ചില ബാങ്കുകളുണ്ട് ലെബനനിൽ, വടക്കൻ ലെബനനിൽ ചില ബാങ്കുകളുണ്ട്, ആ ബാങ്കുകളിൽ ആണ് ഇവർ പണം നിക്ഷേപിക്കുക. ഭീകരന്മാർക്ക് വേണ്ട ആയുധങ്ങളും കോപ്പുകളും ഒക്കെ സംഭരിച്ചുകൊണ്ട് ലോക സമാധാനം തകർക്കാൻ അതിനു വേണ്ടിയിട്ട് അവർ പണം അയച്ചു കൊടുക്കും. ആ പണം സൂക്ഷിച്ചിരിക്കുന്ന, ഇവർക്ക് പണം ട്രാൻസാക്ട് ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് നേരെയാണ് ഇപ്പോൾ ആക്രമണം നടക്കുന്നത്. അപ്പൊ അങ്ങനെ ധാരാളം കെട്ടിടങ്ങൾ തകർന്നു. ആ കെട്ടിടങ്ങൾ തകർന്ന കൂട്ടത്തിലാണ് ഐക്യരാഷ്ട്രസഭയുടെ ചില സമാധാന സേനാംഗങ്ങൾക്കും പരിക്ക് പറ്റിയത് എന്നാണ് ഇപ്പൊ പുറത്തു വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുറെ അവരുടെ സോഴ്സ് കൂടി ഇവർക്കിനിയും ഭാവിയിൽ വളരാനുള്ള സാഹചര്യം ഉണ്ട്. വളമിട്ട് കൊടുക്കുന്ന, ഇവർക്ക് കള്ളന് കഞ്ഞി വെച്ചു കൊടുക്കുന്ന എന്ന് പറയുന്ന പോലെ, ഇവർക്ക് വളമിട്ട് അനുകൂല സാഹചര്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആ സ്ഥാപനങ്ങൾക്ക് നേരെ കൂടിയാണ് ആക്രമണം നടത്തിയത്. അങ്ങനെയാണ് അവര് ഇപ്പോ ലെബനനിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയ്ക്ക് പല നീക്കങ്ങളും നടത്തുന്നുണ്ട്. ഇപ്പൊ 11-ാമത്തെ തവണയാണെന്ന് തോന്നുന്നു ആന്റണി ബ്ലിങ്കൻ വീണ്ടും സമാധാന അമേരിക്കയുടെ, അദ്ദേഹം വീണ്ടും ഇസ്രായേലിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേലും അതുപോലെ ലെബനനും തമ്മിലും, ഇസ്രായേലും ഇറാനും തമ്മിലും ഒരു ഒത്തുതീർപ്പുണ്ടാക്കാനുള്ള പദ്ധതി. കാരണം ഈ യുദ്ധം ഇങ്ങനെ വ്യാപിക്കുന്നത് അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ ബൈഡന്റെ ഭാവിക്ക് ശോഭനീയമല്ല. ഇപ്പൊ തന്നെ ഹാരിസ് വളരെ മുന്നിലായിരുന്നു, ഇപ്പൊ പുറകോട്ട് പോയി. ഇപ്പൊ ട്രംപാണ്, എലോൺ മസ്കിന്റെ സഹായത്തോടു കൂടി ട്രംപ് വളരെ മുന്നിലോട്ടെത്തി പിന്നിൽ നിന്ന്. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ ഈ യുദ്ധം ഒന്ന് അവസാനിപ്പിക്കാനുള്ള ആഗ്രഹം അതിയായിട്ടുണ്ട് ജോ ബൈഡന്റെ പാർട്ടിക്ക്, ഡെമോക്രാറ്റിക് പാർട്ടിക്ക്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ ആന്റണി ബ്ലിങ്കൻ അദ്ദേഹത്തിന്റെ അവസാനിക്കാത്ത യാത്രകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധവും അവസാനിക്കുന്നില്ല, ആന്റണി ബ്ലിങ്കന്റെ ദൗത്യവും അവസാനിക്കുന്നില്ല. ഇതുവരെ ഒരു ബ്ലിങ്കായ അവസ്ഥയിലാണത്. പക്ഷെ ഇപ്പോ ബ്ലിങ്കൻ വീണ്ടും വന്നിരിക്കുക, പലതവണയായിട്ട് ഈ ചർച്ചകൾ നടത്തി, പലതവണ ചർച്ചകൾ നടത്തത്തക്ക രീതിയിലുള്ള അതിരൂക്ഷവും അതുപോലെ അതിസങ്കീർണവുമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണിത്, സംശയമൊന്നുമില്ല. അപ്പൊ ആ ഒരു പ്രശ്നത്തിന് എങ്ങനെങ്കിലും ഒരു തുമ്പ് കണ്ടെത്തി അത് ഈ യുദ്ധമായിട്ട് വളരാതിരിക്കാൻ നയതന്ത്ര തലത്തിലുള്ള ശ്രമങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രം ബന്ധുക്കളെ വിട്ടുകൊടുക്കാവുന്ന ഹമാസോ ഞങ്ങൾ പിന്മാറാവുന്ന ഗാസയോ, ഇപ്പൊ തെക്കൻ ഗാസയിലും വടക്കൻ ലെബനനുമായിട്ടാണ് ഇസ്രായേൽ സേനയുടെ മുന്നേറ്റം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് യാതൊരു വിധമായ വിഘ്നങ്ങളുമില്ലാതെ നടക്കുന്നുകൊണ്ട് ഒറ്റപ്പെട്ട ചില ഡ്രോണുകൾ, മിസൈലുകൾ, റോക്കറ്റുകൾ ഇതൊക്കെ വിക്ഷേപിക്കുന്നേ ഉള്ളൂ, അത് പണ്ടും ഉണ്ടായിരുന്നു. അതിനപ്പുറം ഇപ്പൊ ഒന്നും നടക്കുന്നില്ല. പിന്നെ ഇറാനെതിരെ ഒരു പദ്ധതി ഇവർ തയ്യാറാക്കി വെച്ചിരുന്നത് പുറത്തായതോടുകൂടി ആ പരിപാടി നിർത്തിവെച്ചിരിക്കുകയാണ്. ഈ അടുത്ത പരിപാടി എന്താണെന്ന് നമുക്കറിയില്ല. അപ്പൊ ആ രീതിയിലാണ് ഇപ്പൊ കാര്യങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയ്ക്ക് ഇന്ത്യയുടെ 30 ടൺ ജീവൻ രക്ഷാ ഉപാധികൾ യുദ്ധത്തിൽ മുറിവേറ്റവർക്കും കുട്ടികൾക്കും ഒക്കെ ആയിട്ടുള്ളത് ലെബനനിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഈ സഹായം പണമായിട്ട് കൊടുക്കാതെ, പണമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് എങ്ങോട്ടാ പോകുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അപ്പൊ ഇത് സാധനങ്ങളായിട്ട് അവിടെ സപ്ലൈ ചെയ്യാണ്. അപ്പൊ പണമായിട്ട് കിട്ടുന്നതിന്റെ എല്ലാം ബാങ്കിങ് സെക്ടർ തന്നെ തകർത്ത് കളഞ്ഞു ലെബനനില്. അപ്പൊ അങ്ങനെ ഒരു വലിയ നീക്കം കൂടി നടത്തി കഴിയുമ്പോൾ ഇതേതാണ്ട് കംപ്ലീറ്റ് ആകുമെന്ന് ഇസ്രായേൽ, ഒരിക്കലും ഒരു യുദ്ധവും കംപ്ലീറ്റ് ആവുകയില്ല, ഏകപക്ഷീയമായിട്ട് അങ്ങനെ കംപ്ലീറ്റ് ആവുകയില്ല. എന്തെങ്കിലുമൊക്കെ ബാക്കി അവശേഷിക്കും. ഒരു ജനതയെ മുഴുവൻ ഇല്ലാതാക്കാൻ പറ്റില്ല, ഒരു വംശത്തെ മുഴുവൻ ഇല്ലാതാക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇപ്പൊ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു വംശം, ജൂതർ എന്ന് പറയുന്ന ഒരു വംശം ഭൂമിയിലേ കാണില്ലായിരുന്നു.
ഏറ്റവും ക്രൂരനായ ഭരണാധികാരി ഹിറ്റ്ലർ തുടച്ചു നീക്കിയതാണ് ജർമ്മനിയിൽ നിന്ന്. പക്ഷേ അവർ വീണ്ടും പച്ച പിടിച്ചു, പല രാജ്യങ്ങളിൽ നിന്നും സംഘടിച്ചു. പാലസ്തീനിലെ മരുഭൂമിയിൽ അല്പം ഒരു തുണ്ട് ഭൂമി കിട്ടി, ആ തുണ്ട് ഭൂമിയെ അവർ സ്വർഗമാക്കി, ചുറ്റുമുള്ളവർ നരകവുമാക്കി. ഇതാണ് അതിന്റെ വസ്തുത. അതിനകത്ത് വൈകാരികമായിട്ട് രാഷ്ട്രീയം പറയുന്നു, ഏതെങ്കിലും പ്രീണന രാഷ്ട്രീയമൊക്കെ പറയുമ്പോൾ അത് വേറൊരു ചിത്രമാണ് കാഴ്ചവെക്കുന്നത്. ഇസ്രായേൽ ആക്രമിക്കുന്നു തോന്നാ, അത് കേട്ടാ തോന്നും ഇസ്രായേൽ ഇങ്ങനെ പൊട്ടി വീണതാണ്, സ്വർഗത്തിൽ നിന്ന് മഞ്ഞ പോലെ പൊട്ടി വീണ ഒരു രാഷ്ട്രമാണ്. വളരെ കഷ്ടപ്പെട്ട് സഹിച്ച് ഈ നമ്മുടെ ഈ കുടിയേറ്റ കർഷകരൊക്കെ ഇല്ലേ ആദ്യകാലം, അതിനേക്കാൾ കൂടുതൽ കഷ്ടപ്പെട്ടുകൊണ്ടാണ് അവർ ആ ഇസ്രായേൽ രാജ്യം പടുത്തുയർത്തുക. അതിന്റെ തടക്ക് എത്ര യുദ്ധങ്ങളെയാണ് അവിടെ അതിജീവിച്ചത്. ചുറ്റും വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു അഭിമന്യുവിനെ പോലെ, എന്നിട്ടും തളർന്നില്ല, വീണില്ല. അവരുടെ ചക്രവ്യൂഹത്തിൽ നിന്ന് പുറത്തു കടന്നുകൊണ്ട് ക്യാമ്പ് ഡേവിഡ് കരാർ ഒപ്പുവെച്ചുകൊണ്ടും പിൽക്കാലത്ത് അറബ് രാഷ്ട്രങ്ങളുമായിട്ട് നയതന്ത്ര ബന്ധം സ്ഥാപിച്ചും പുനർജനിച്ച ഫീനിക്സ് പക്ഷിയാണ് ഇസ്രായേൽ. നമുക്ക് 100% ആത്മാർത്ഥതയോടുകൂടി പറയാൻ പറ്റും. ബാക്കി എന്തുണ്ടെങ്കിലും അതിന്റെ അഹങ്കാരമൊന്നുമില്ല, അവർ സ്വയം പ്രതിരോധം മാത്രമാണ് നടത്തുന്നത്. വളഞ്ഞിട്ടിപ്പോ ചൈനയും പാകിസ്ഥാനും കൂടി ഇന്ത്യയെ ആക്രമിച്ചാൽ എന്ത് ചെയ്യും? ഇന്ത്യക്ക് അതിന് പ്രതികരണം ചെയ്തില്ലെങ്കിൽ ഈ ഇന്ത്യയിലെ ജനത പൊറുക്കുമോ? അപ്പൊ അതുപോലെ ഒരു ജനാധിപത്യ പ്രേരണ തന്നെയാണ്, അല്ലാതെ ഒരു ഭീകര പ്രേരണ കൊണ്ടല്ല യുദ്ധം ഉണ്ടാകുന്നതെന്നാണ് ഇസ്രായേലിൽ ജീവിക്കുന്ന മലയാളികളിൽ നിന്നും നമുക്കറിയാൻ കഴിയുന്നത്. മറ്റ് രാഷ്ട്രീയ ഭാഷകൾ, അവരുടെ ജൂതരാഷ്ട്രീയം, സയോണിസ്റ്റ് ലോബി, ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതിലേറ്റവും പ്രധാനമായിട്ട് നമുക്കറിയേണ്ട കാര്യം, കാലിസ്ഥാൻ എന്ന് പറയുന്നത് വലിയൊരു ലോബിയാണ്, വലിയൊരു പണങ്ങൾ ഉള്ള ഒരു സംഘടന, ഒരു കൂട്ടമാണ് അവിടെ കാലിസ്ഥാൻവാദികളായിട്ടുള്ള സിഖുകാര്. ഇസ്രായേലിൽ വളരെ കുറച്ചേ ഉള്ളവരെ, അവിടുത്തെ സിഖുകാരിൽ തന്നെ ഏതാണ്ട് 1-2% പേര് മാത്രമേ ഉള്ളൂ. അവിടെ 25 ലക്ഷത്തോളം സിഖുകാരുണ്ട്. അതിൽ കണക്കനുസരിച്ച് 100-200 പേര് മാത്രമേ ഉള്ളൂ ഈ സംഘടനയിൽ. അങ്ങനെയൊക്കെ തലതിരിഞ്ഞ അവന്മാരാണ് ഈ പന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യ എയർലൈൻസിന്റെ അതിപ്പോ ഇല്ലല്ലോ, എയർ ഇന്ത്യയുടെ വിമാനത്തിലൊന്നും കയറരുതെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത്. അങ്ങനെ ആ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അമേരിക്കയെ തന്നെ തുടരുകയാണ് ആ പന്നു എന്ന് പറയുന്ന പന്നൻ. അങ്ങനെ അപ്പൊ ലോകപാല പോലീസ് ചമയുന്ന അമേരിക്ക ഇപ്പൊ ഇസ്രായേൽ സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അവിടെ ഇരുന്നുകൊണ്ട് ഇന്ത്യയിലെ യാത്രക്കാരുടെ അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയും താൻ ബോംബ് വയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഒരാള് പരസ്യമായിട്ട് അവിടെ ഇങ്ങനെ പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. അതെന്താണ് അവിടുത്തെ ക്രമസമാധാന സ്ഥിതി? അപ്പോ ആർക്കും ആരെയും തോക്കെടുത്ത് ലൈസൻസ് ഉള്ള തോക്കെടുത്ത് വെടിവെച്ചുകൊല്ലാം. പന്നു എന്ന് പറയുന്ന പോലെ തലതിരിഞ്ഞ ആൾക്കാർക്ക് മറ്റൊരു രാജ്യത്തിന്റെ വിമാനയാത്ര അനുവദിക്കില്ല, അത് ബോംബ് വെച്ച് തകർത്ത് കളയെന്ന് പരസ്യമായിട്ട് പറയാം. പണ്ട് ചെയ്തിട്ടുണ്ട് ഇവരെ കാലിസ്ഥാൻവാദികൾ. കനിഷ്ക വിമാനം 300 പേരെയാണ് കടലിന്റെ ആഴങ്ങളിലേക്ക് അവരെ ടൈറ്റാനിക് കപ്പൽ പോലെ മുക്കിയിട്ടത് ബോംബുള്ളിൽ വെച്ചുകൊണ്ട്. അവരുടെ സന്താന പരമ്പരകളാണ്, അവരുടെ പിൽക്കാല എന്താ പറയുന്നത് ആ ആൻസസ്റ്റേഴ്സിന്റെ ഡിസൻഡൻസ് ആണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അനന്തരഗാമികൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അമേരിക്ക അതിന് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുക, ജനാധിപത്യ സ്വാതന്ത്ര്യം പോലും. ഇങ്ങനെ ജനാധിപത്യമായി കഴിഞ്ഞാൽ ലോകം അധികകാലമൊന്നും കാണില്ലല്ലോ. ഇതുപോലുള്ള ഭീകരന്മാരെ പിടിച്ച് ജയിലിലിടണം, അതാ വേണ്ടത് ഒരു രാഷ്ട്രം ചെയ്യേണ്ടത് ലോക സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. അപ്പൊ അതുപോലുള്ള കാലിസ്ഥാൻവാദികൾ അങ്ങനെയുള്ള ആൾക്കാർ ഒരു സ്വാധീനം ചെലുത്തുന്നത് പോലെ ജൂതന്മാരുടെ ഒരു സയോണിസ്റ്റ് ലോബിയുണ്ട് അമേരിക്കയിൽ. അവരിതുപോലെ ഭീകരവാദവും ബോംബ് വയ്ക്കുകയൊന്നും അല്ല ചെയ്യുന്നത്, പക്ഷേ അവർക്ക് നല്ല പണമുണ്ട്, ആളുകുറവാണെങ്കിലും വലിയ സ്വാധീനമുണ്ട് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ. അപ്പൊ അവർക്ക് അനുകൂലമാവുന്നില്ല തീരുമാനമെങ്കിൽ അവർ പ്രതികരിക്കും. അതുപോലെ തന്നെ കുടിയേറ്റക്കാരുടെ വലിയൊരു ലോബിയുണ്ട്. ആ കുടിയേറ്റക്കാരിൽപ്പെട്ടവരാണ് ഈ പ്രക്ഷോഭങ്ങളൊക്കെ നടത്തിക്കൊണ്ട് നടക്കുന്നത് അമേരിക്കയിൽ, ന്യൂയോർക്കിലും വാഷിംഗ്ടണിലും ഒക്കെ ഇസ്രായേലിനെതിരായിട്ട്. അവരെ തൃപ്തിപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് അമേരിക്കയുടെ ഇപ്പോൾ ഭരിക്കുന്ന ഡെമോക്രാറ്റിക് കക്ഷിക്ക് ഒരു സന്തുലിതമായ ബന്ധം നിലനിർത്തേണ്ടതുണ്ട്. അതിന് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി എന്ന് ജനങ്ങളോട് അവകാശപ്പെടാൻ പോകണം ആസന്നമായിട്ടുള്ള തെരഞ്ഞെടുപ്പ്. അതിനുള്ള നടപടികളും അവർ ആരംഭിച്ചിരിക്കുന്നു. അപ്പൊ അമേരിക്കൻ തെരഞ്ഞെടുപ്പുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു ഇസ്രായേലിൽ സമാധാനം കൈവരിക എന്നുള്ളത് എന്ന് നമുക്ക് സ്പഷ്ടമായിട്ട് പറയാൻ കഴിയും. അപ്പൊ അതിനുള്ള ശ്രമങ്ങൾ വീണ്ടും വീണ്ടും നിരാശപ്പെടാതെ അവര് റോബിൻസൺ ക്രൂസോയെ പോലെ ആന്റണി ബ്ലിങ്കൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്.